അൽത്താഫ് പൈവെളുക്കയുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അതായത് ഖോർഫോക്കാൻ അൽ സുഹൂബ് റിസ്റ്റിക് ഏരിയ എന്നൊരു പുതിയൊരു മലയാണത്. ഇപ്പൊ നിങ്ങളൊക്കെ ജബൽ ജൈസിലും അതുപോലെ അലൈൻ ഒക്കെ ജബൽ ഹഫീദിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഖോർഫോക്കാനിൽ ഒരു മല വന്നിട്ടുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു ബോൾ ടൈപ്പ് രീതിയിലുള്ള ഒരു ചെറിയൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അത് നമുക്ക് ഖോർഫോക്കാൻ റോഡിൽ പോകുമ്പോൾ നമുക്ക് ആ മലന്റെ മുകളിലായിട്ടൊന്ന് കാണാം. അപ്പോൾ അവിടത്തേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് വെക്കുക പുതിയ വീഡിയോകൾക്കായി. അപ്പോൾ നേരെ നമ്മൾ മലന്റെ മുകളിലേക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളിത് പുറപ്പെട്ടിരിക്കുകയാണ്. ഖോർഫോക്കാൻ റെസ്റ്റിംഗ് സൂപ്പർബ് ഏരിയയിലേക്ക്. അഥവാ നമ്മൾ രണ്ട് ഗുഹ കാണുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ പോലീസ് ജീപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് മഴ ആയതുകൊണ്ട് അവിടെ കുറച്ചും ഡിലേ ആയി നമുക്ക് പോകുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മൾ യാത്ര, ഇത് ജബൽ ജൈസ് പോലെ തന്നെ വലിയൊരു മലയാണ്. ഇങ്ങനെ മല മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് വീക്കെൻഡ് അല്ല, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏതായാലും യാത്ര തുടരാം. ഇപ്പോൾ വൺ വേ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട്. ചെറിയൊരു കഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും മുകളിലൊക്കെ നല്ല കാഴ്ച, മനോഹരമായ കാഴ്ച. മലയെല്ലാം നല്ല, അതേപോലെ ജബൽ ജൈസ് അലൈൻ മല പോലെ തന്നെ ഖോർഫോക്കാനിലും അവരിത് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കയറുമ്പോൾ നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല, അവിടെ ചെറിയൊരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു ചെറിയൊരു സ്ഥലമാണ്, റെസ്റ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ അത് ദൂരത്തേക്ക് നമുക്ക് റോഡിലൊക്കെ കാണാം. ഖോർഫോക്കാൻ മെയിൻ റോഡിലൊക്കെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ഈ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ പോലെ ഒരു മലൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് കാണാം. അപ്പോൾ എന്താണെന്ന് നമുക്കത് നോക്കാം. ടിക്കറ്റ് ചാർജൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് കുറച്ചും 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ മലമുകളിലെത്തും. ഞാനുള്ളത് അൽ സുഹൂബ് റെസ്റ്റിംഗ് പ്ലേസ് ഖോർഫോക്കാൻ അൽ സുഹൂബ് ഇവിടെ എന്ന സ്ഥലത്താണ്. ഇത് പുതിയതാണ്, ഇപ്പോൾ പെരുന്നാളിന് ഓപ്പൺ ആയ സ്ഥലമാണ് ഖോർഫോക്കാൻ. നല്ലൊരു മലൻ്റെ മുകളിലാണ് ഈ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. സെയിം ജബൽ ജൈസ് റാസൽ ഖൈമയിലെ ജബൽ ജൈസ് മൗണ്ടൈൻ പോലെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ ചെറുതായിട്ടുണ്ട്. ഇവിടെ വലിയൊരു മലയാണ്. അപ്പോൾ ഒരു ഒരു ടൈം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് സുഹൂബ് റെസ്റ്റിംഗ് പ്ലേസ് ഖോർഫോക്കാൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് എന്ത് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് താഴെ ഒന്ന് നോക്കാം. അവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മലൻ്റെ താഴെ കാണുന്നു, മല കാണുന്നു. ആ ദിവസം ചവരി ഹനുഷ്യ
കണ്ടോ താഴെ മല കണ്ട ചെത്തി വെച്ചതുപോലെയുള്ള മല അയ്യ ഇത് മലകളുടെ മുകളിലാണ് ഭയങ്കര സ്ഥലം താഴെ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് നല്ല ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് ഹോട്ടലൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത് ഫുഡൊക്കെ അവിടെ കടലൊക്കെ കാണുന്നുണ്ടോ താഴെ ഇവിടെ നല്ല സ്ഥലമാണ് ഇതാ ഇതെന്തെന്ന് അറിയില്ല ഇതിൻ്റെ അകത്ത് കുറേ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട് അറബികളൊക്കെ പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോയിട്ടില്ല പിന്നെ ഇതാ താഴേക്ക് നോക്കിയാൽ വല്ലൊരു മല കാണാം പിന്നെ അങ്ങനെന്താണ് വണ്ടിയൊക്കെ വരുന്നത് താഴെ ഇറങ്ങിയാൽ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് അഞ്ചാം നിലയിൽ പാർക്ക് ചെയ്താൽ മതി ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് താഴെ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ നിന്ന് നടന്ന് വന്നാൽ മതി അല്ലെങ്കിൽ ശനിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ മകരീബ് കഴിഞ്ഞ് മകരീബ് നിസ്കാരം കഴിഞ്ഞ് നമ്മളിവിടുന്ന് വിടുകയാണ് അപ്പോൾ കാണേണ്ട സ്ഥലമാണ് ഇത് ഇവിടെ ടിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മണിക്കൂറിന് 10 rupees അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പാർക്കിംഗ് ചാർജ് അവർ 60 rupees മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും പോയി നോക്കാം 10 rupees ഏതായാലും എൻട്രി ഫീസ് ടിക്കറ്റ് കണ്ടാ മോളി താഴെ ഇറക്കം ഓ ഇത് നമ്മളെ ജബൽ ജൈസ് ജബൽ നൂർ പോലെയുള്ള ഒരു മലയാണ് ഖോർഫോഖാനിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇതാ ഇവിടെ പാർക്കിംഗ് വെച്ച് മുകളിലേക്ക് നടക്കേണ്ടി വരും ഇവിടെ പാർക്കിംഗ് ഇഷ്ടം പോലെ കിട്ടൂല ആദ്യം കിട്ടുന്ന പാർക്കിംഗ് ഇതാണ് താഴേന്ന് വരുമ്പോൾ താഴെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളേതായാലും ഖോർഫോഖാൻ സിറ്റിയിലേക്ക് എത്താൻ പോവാണ് ആ ചാർജ് ഉണ്ട് കേട്ടോ ആദ്യത്തെ മണിക്കൂർ 10 rupees ആണ് അല്ലാത്ത ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഹോളിഡേ ആണെങ്കിൽ ആദ്യ മണിക്കൂർ 20 rupees പിന്നെ ഓരോ മണിക്കൂറിന് വെച്ച് 40 ആഡായിക്കൊണ്ട് പോകും 40 അപ്പോൾ ടോട്ടൽ 60 അപ്പോൾ ഓരോ മണിക്കൂറിന് 20-30 ഇങ്ങനെ ആഡാവും ആദ്യത്തെ മണിക്കൂറിന് 10 ഹോളിഡേ സമയത്ത് 20 ആദ്യത്തെ